നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17-ാം സീസണിൽ വലിയ പ്രതീക്ഷകളോടെ എത്തിയ മുംബൈ ഇന്ത്യൻസ് ആദ്യ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ കാര്യങ്ങൾ കടുപ്പമാവുകയാണ്. നായകനെന്ന നിലയിൽ വലിയ വെല്ലുവിളിയാണ് ഹർദിക് പാണ്ഡ്യ നേരിടുന്നത്. രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക്കിനെ ക്യാപ്റ്റനാക്കിയപ്പോൾ തുടങ്ങിയ ആരാധക പ്രതിഷേധമാണ് ഇപ്പോഴും ശക്തമായി തന്നെ മുംബൈക്കെതിരെ തുടർന്നു വരുന്നത്. അന്ന് മുംബൈയിൽ നിന്ന് കൊഴിഞ്ഞുപോയ ഫോളോവേഴ്സ് തന്നെയാണ് ഇവർക്കെതിരെ ഇപ്പോൾ ശരാശരി ഓരോ ദിവസവും ഓരോ പോസ്റ്റുകൾ തന്നെ പറയുന്നത്. ആദ്യ രണ്ട് മത്സരത്തിലും കാണികൾ വലിയ വിയോജിപ്പാണ് ഹർദിക്കിനോട് കാട്ടിയത്. ടോസിടാനെത്തിയപ്പോൾ കൂവിയതും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർത്തിയതുമെല്ലാം ഹർദിക്കിന് മാനസികമായി തളർത്തിയിട്ടുണ്ട്. രണ്ട് മത്സരത്തിലും ഹർദിക് നായകനെന്ന നിലയിൽ നടത്തിയ നീക്കങ്ങളെല്ലാം പാളിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം താരത്തിനെതിരെ ഉയരുന്നു. മുംബൈയിൽ രാജസ്ഥാൻ റോയൽസിനെയാണ് മുംബൈ ഇന്ത്യൻസിനെ നേരിടേണ്ടത്. തട്ടകത്തിലും ഹർദിക്കിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. ഇത് തെളിയിക്കുന്ന തരത്തിലാണ് എയർപോർട്ടിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം. രോഹിത് അനുകൂല മുദ്രാവാക്യങ്ങളോടൊപ്പം കൂവലും മുംബൈ എയർപോർട്ടിൽ ഹർദിക്കിന് നേരിടേണ്ടി വന്നു. ഹർദിക്കിനെ സംബന്ധിച്ച് രാജസ്ഥാനെതിരായ മത്സരം നിലനിൽപ്പിന്റെ പ്രശ്നമായിരിക്കുകയാണ്. തട്ടകത്തിൽ രാജസ്ഥാനെ തോൽപ്പിക്കാൻ മുംബൈക്ക് സാധിക്കാതെ പോയാൽ ഹർദിക്ക് മുംബൈയുടെ നായക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. മുംബൈയുടെ ആരാധക ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഹർദിക്കിന് നായകനെന്ന നിലയിൽ മുന്നോട്ട് പോവുക കടുപ്പമാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനെതിരായ മത്സരശേഷം തീരുമാനമെടുക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറെടുക്കുകയാണ്. ഹർദിക് നായകനായി തുടരുന്നതിൽ ടീമിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗത്തിൽ വിയോജിപ്പുണ്ട്. രോഹിത് ശർമ്മ ഇനി നായക സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായേക്കില്ല. അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറയെ ക്യാപ്റ്റനാക്കി മുന്നോട്ട് പോകാൻ മുംബൈ നിർബന്ധിതരാകും. രാജസ്ഥാനെതിരായ മത്സരത്തിൽ മുംബൈക്ക് വിജയിക്കാനായാൽ ഹർദിക്കിനെതിരെയുള്ള വിമർശനങ്ങൾ കെട്ടണിയേക്കും. ആരാധകരുടെ പ്രതിഷേധം തണുത്താൽ സമ്മർദ്ദം കുറയ്ക്കാനും ടീമിനെ മികച്ച രീതിയിൽ നയിക്കാനും ഹർദിക്കിനായേക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഹർദിക്കിനെ ടീമിൽ നയിക്കുക വളരെ പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ ടീമിനുള്ളിൽ സീനിയേഴ്സിനെ തന്നെ കടുത്ത വിയോജിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ ടീം രണ്ട് തട്ടിലാണുള്ളതെന്ന് പറയാം. യുവതാരങ്ങളെല്ലാം രോഹിതിനെ അനുകൂലിക്കുന്നവരാണ്. ഹർദിക്കിന് സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ അറിയില്ലെന്ന ആക്ഷേപവും ശക്തമായി നിലനിൽക്കുന്നു. മുൻ നായകൻ രോഹിത് ശർമ്മയെ വേണ്ട വിധം ഹർദിക് പരിഗണിക്കുന്നുമില്ല. ഇതെല്ലാം മുംബൈയെ പിന്നോട്ടടിക്കുകയാണ്. ടീമിനുള്ളിലെ ഐക്യം നഷ്ടപ്പെട്ടും ഇത് തിരിച്ചുകൊണ്ടുവരികയാണ് പ്രധാന വെല്ലുവിളി. രോഹിത് ശർമ്മ നായക സ്ഥാനം മാറ്റുമ്പോൾ ക്യാപ്റ്റൻസി പ്രതീക്ഷിച്ചിരുന്നവരാണ് ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും. എന്നാൽ ഇരുവരെയും മറികടന്നാണ് ഹർദിക്കിനെ ടീം മാനേജ്മെന്റ് ക്യാപ്റ്റനാക്കിയത്. ഇതിൽ ഇവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ബുംറയെ ക്യാപ്റ്റനാക്കിയാൽ നിലവിലെ മുംബൈയുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാനാകും. ബുംറ രോഹിത്തിന് കീഴിൽ വളർന്ന താരമാണ്. രോഹിത്തിനോട് വളരെയധികം കൂറുള്ള താരമാണ്. രോഹിത്തിനോട് വലിയ ബഹുമാനവും ഉള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നറിയാം. കൂടാതെ മുംബൈ ടീമിനുള്ളിൽ വലിയ സ്വീകാര്യത ബുംറയ്ക്കുണ്ട്. ഇതോടൊപ്പം ആരാധകരും ബുംറയെ പിന്തുണയ്ക്കുന്നു. ഇന്ത്യൻ ടീമിനെ അടക്കം ഇതിനോടകം നയിക്കാൻ ബുംറയ്ക്കായിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് നിലവിലെ പരിക്കേറ്റ ടീമിന് പുറത്താണ്. മടങ്ങിവരാൻ അല്പം കൂടി വൈകിയേക്കും. ഈ സാഹചര്യത്തിൽ ക്യാപ്റ്റനേക്കാൾ മുംബൈക്ക് സാധിക്കുന്ന താരം ബുംറ തന്നെയാണ്. തട്ടകത്തിലും വലിയ പ്രതിഷേധം ഹർദിക്കിനെതിരെ ഉയർന്നാൽ ഇത്തരമൊരു മാറ്റം ടീം നടപ്പിലാക്കും. ഹർദിക്കിന്റെ ഓൾറൗണ്ട് പ്രകടനത്തെയും വിമർശനത്തെയും ബാധിക്കുന്നുണ്ട്. രോഹിത്തിനടുത്ത് സമീപിച്ചപ്പോൾ ഒരു നോയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബുംറയുടെ അടുത്ത് എത്തുമെന്നാണ് പ്രതീക്ഷ.